ഇസ്ലാമിന്റെ അവസാന പ്രവാചകനായ നബിസ്വലത അലൈസ്മ തങ്ങൾക്ക് അൻപത്തി വയസ്സ് പ്രായം ആ സമയത്ത് ഇസ്ലാം എത്തിച്ചേർന്നിരുന്ന കേരളത്തിലെ നദീതീരത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പള്ളി നിർമ്മിച്ച് അവിടെ ഒരു മഹലായി മഹലിൽ ഒരു ഖാദിയുമായി അങ്ങനെ അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു പറഞ്ഞു വരുന്നത് ഉത്തര മലബാറിലെ കണ്ണൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ മാടായി പള്ളിയെക്കുറിച്ചാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥാനത്ത് ആദ്യമായി പള്ളി നിർമ്മിക്കപ്പെട്ടത് ഹിജറ അഞ്ചിലാണ് ഹിജറ അഞ്ചിലാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥാനത്ത് ആദ്യമായി പള്ളി നിർമ്മിക്കപ്പെട്ടത് പള്ളിയിലുള്ള ഒരു ശിലാഫല ത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പള്ളിക്ക് ചാരെ സ്വഹാബികളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ താപികളിൽ ആയ രണ്ട് മഹാന്മാരുടെ കബറുകളുണ്ട് ഈ മഹാന്മാരുടെ കബറുകൾക്ക് സമീപത്ത് ചില്ലിട്ട് വെച്ചത് ഒരു മാർബിൾ ഫലകമാണ് ഈ മാർബിൾ ഫലകം സ്വഹാബികൾ ഇവിടേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന ഈ മാർബിൾ ഫലകം എന്ന ആസാർ ഇന്നും ഇവിടെ സംരക്ഷിച്ചു വരുന്നു കാരണം ഈ മാർബിൾ ഫലകം ഇവിടേക്ക് കൊണ്ടുവന്ന കൈകൾ നബിസ് അലൈ സ്ലമ തങ്ങളെ സ്പർശിച്ച കരങ്ങളാണ് ഹിജറ അഞ്ചിൽ നിർമ്മിച്ച ഈ പള്ളിയാണ് ാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഇതാണ് എന്ന് ഞാനായിട്ട് പറയുന്നുമില്ല ചരിത്ര അന്വേഷികളും ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവരുമായ നിങ്ങൾ തീരുമാനിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഇതാണോ അതോ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ ജുമാമസ്ജിദാണോ എന്ന് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ രണ്ട് നൂറ്റാണ്ടു മുമ്പാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്ര പണ്ഡിതന്മാരുണ്ട് ഹിജറ അഞ്ചിൽ റബിയുൽ അഹർ വെള്ളിയാഴ്ച ദിവസം സ്ഥാപിതമായി ായ പള്ളിയാണ് ഇതെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല കാരണം വള്ളികളോ പുള്ളികളോ ഇല്ലാത്ത അറബിക് ലിപിയിലാണ് പള്ളി നിർമ്മാണത്തെക്കുറിച്ച് പള്ളിയിലുള്ള ശിലാഫലകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വള്ളികളോ പുള്ളികളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് അറബിക് ലിപികൾ എഴുതിയിരുന്നത് ഇനി അതിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചാൽ നബി നബിസല്ലാമ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല രാജാക്കന്മാർക്കും കത്തുകൾ എഴുതിയിട്ടുണ്ട് ആ കത്തുകളൊക്കെ ഹർഫുകളോ വള്ളികളോ പുള്ളികളോ ഒന്നുമില്ലാത്ത അറബിക് അക്ഷരങ്ങൾ കൊണ്ടാണ് എഴുതിയിട്ടുള്ളത് അതായത് കൂഫി അറബിക് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് ഈ പ്രദേശം ൊക്കെ പഴയ അങ്ങാടി ജുമാ മസ്ജിദി എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ കേരളത്തിലെ ഹീലുമാറാവി എന്ന സ്ഥലത്ത് നിസ്കാരം നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് മംഗലാപുരം പന്തലായനി എന്നീ പ്രദേശങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്തെയാണ് പണ്ട് ഹീലുമാറാവി എന്ന് വിളിച്ചിരുന്നത് ഈ ഹീലു മാറാവി എന്ന പ്രദേശത്തേക്കായിരുന്നു പണ്ട് കാലത്ത് കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ അറബികൾ അല്ലെങ്കിൽ വിദേശികൾ വന്നിരുന്നത് അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു കുന്നിൻ പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു മുനമ്പാണ് ഹീൽമാറാവി എന്ന സ്ഥലം ഈ ഹീൽമാറാവി എന്ന പേരിലും ോപിച്ചാണത്രേ ഇന്നത്തെ മാടായി എന്നായി മാറിയത് ചന്ദ്രൻ പിളരാനുണ്ടായ കാരണം അറിഞ്ഞ് നബിസല്ല അടുക്കലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോയ ആ രാജാവ് ചേരമാൻ പെരുമാളല്ല മറിച്ച് പള്ളിവാണ പെരുമാളാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഈ പള്ളിവാണ പെരുമാളാണ് താജുദ്ദീൻ റതി എന്ന പേര് സ്വീകരിച്ച മലയാളിയായ സഹാബി വര്യൻ എന്നും പറയപ്പെടുന്നുണ്ട് ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ അഹമ്മദ് ബിൻ അൽ ഹജർ അസ്കരാനി റദുവിന്റെ അൽ ഇസ്വാബ എന്ന ഗ്രന്ഥത്തിൽ മഹാനവർ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് മ തങ്ങളുടെ അടുക്കിലേക്ക് ഇഞ്ചിയുമായി ചെന്ന ഇന്ത്യൻ രാജാവിനെ കുറിച്ചാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ പള്ളിബാണ പെരുമാൾ എന്ന താജുദ്ദീൻ റോലിയുള്ളഹു അല്ലാതെ നബി നബിസ് അലിസ്ലമ തങ്ങളെ സന്ദർശിച്ച മറ്റൊരു ഇന്ത്യൻ രാജാവുണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല എന്നും മഹാനവറുകൾ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു അബു സഹീദുൽ ഹുദു റലിയുലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുലുണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു രാജാവ് നബി നബിസ് അലിസ്ലമ തങ്ങളെ കാണാൻ വന്നു എന്നും സർബാദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നും മാത്രമല്ല അദ്ദേഹം നബിസ് അലിസ്ലമ തങ്ങൾക്ക് ഒരു പാത്രം നിറയെ ഇഞ്ചി നൽകി യും അദ്ദേഹം നബിസ്വല്ലാ അലൈഹി ഇസ്ലാമയുടെ മുമ്പിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും നബി തങ്ങൾ അദ്ദേഹത്തിന് താജുദ്ദീൻ എന്ന പേര് നൽകുകയും ചെയ്തു നബി നബിസല്ലാ അലൈഹി സ്ലാമ തങ്ങൾ ആ ഇഞ്ചി പാത്രം വാങ്ങുകയും അത് സ്വഹാബികൾക്ക് വിഹിതം കൊടുക്കുകയും കൂട്ടത്തിൽ ഒരു വിഹിതം എനിക്ക് ലഭിച്ചു എന്നും അബു പറയുന്നുണ്ട് കണ്ണൂരിലെ വളപ്പട്ടണം നദിയുടെ അഴിമുഖത്ത് ചേരുന്ന കുപ്പം നദിയുടെ സമീപത്താണ് ഈ ഒരു പള്ളിയുള്ളത് പണ്ട് കേരളത്തിലേക്ക് വന്ന ജൂതന്മാർ ആദ്യം കുടിയേറി പാർത്തത് മാടായി കുന്നിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കടലിൽ നിന്ന് അവർ കണ്ട ഏക മുനമ്പ് മാടായി കുന്നായിരുന്നു എന്നും കാണാം ആ നിലക്ക് പണ്ടുകാലത്ത് കച്ചവടത്തിനും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന അറബികൾ കടലിൽ നിന്ന് ആദ്യം കണ്ട മുനമ്പ് മാടായി കുന്നാകാനാണ് കൂടുതൽ സാധ്യത സ്വഹാബി വര്യന്മാരുടെ അല്ലെങ്കിൽ താപികങ്ങളിൽപ്പെട്ട മഹാന്മാരുടെ ഈ ഖബറുകൾക്ക് മീതെയുള്ള മീസാങ്കല്ലിൽ രേഖപ്പെടുത്തിയ കൂഫി അറബിക് ലിപിയിലും പള്ളിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മത സൗഹാർദ്ദത്തിന് പേരുകേട്ട പ്രദേശമാണ് മാടായി ദേശം മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ച് ൊരു പള്ളി മലനാട്ടിനൊരു പള്ളി മാടായി പള്ളി എന്ന ഈരടി തോറ്റംപാട്ടിൽ കേൾക്കാം ഇസ്ലാമിക ദ്രാവത്തിനു വേണ്ടി ഇവിടേക്ക് വരികയും പിന്നീട് ഈ പള്ളി നവീകരിക്കുകയും ചെയ്ത ഒരു മഹാനുഭാവന്റെ കബറാണ് ഇവിടെയുള്ള കബറുകളിൽ എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഈ പള്ളിയുടെ അരികിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കബറ് ഏകദേശം അൻപത് വർഷം മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു ആ കബറിനു മുകളിലെ മീസാ കല്ലിലെ ലിപികൾ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നു ഈ പള്ളി നിർമ്മിച്ച ആദ്യ കാലം തൊട്ടേ പറയപ്പെടുന്ന മിമ്പർ ഇപ്പോഴും ഇവിടെ ൂത്ത ഏഴിപ്പള്ളി എന്നാണ് ഈ പള്ളിയെ വിശേഷിപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഡിസംബർ അദ്ദേഹം ഈ പള്ളി സന്ദർശിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഈ പള്ളിയെക്കുറിച്ച് ഇങ്ങനെ എഴുതി അവിടത്തെ ജുമാഅത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമാണെന്ന് മുസ്ലിംകൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു ഏടി ആയിരത്തി അഞ്ഞൂറിൽ കേരളം സന്ദർശിച്ച ദുറാത്തെ ബർബോസ തന്റെ കിഴക്കൻ ആഫ്രിക്കയുടെയും മലബാറിന്റെയും തീരങ്ങളെക്കുറിച്ച് വിവരണം എന്ന കൃതിയിൽ മാടായിയെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഏഴിമലയുടെ ത്തിലൂടെ തെക്കോട്ട് സഞ്ചരിച്ചാൽ വളരെ സമ്പന്നവും പ്രാചീനവുമായ ഒരു നഗരമുണ്ട് അതിനെ മാടായി എന്നാണ് വിളിക്കുന്നത് അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ജൂതന്മാരുമുണ്ട് വളരെ കാലമായി ഈ സ്ഥലത്ത് താമസിക്കുന്നതിനാൽ ജൂതന്മാർ നാട്ടുഭാഷയാണ് സംസാരിക്കുന്നത് കോലത്തിരി രാജാവാണ് ഈ പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം നൽകിയത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ പള്ളിയിലെ ആദ്യകാല കാദിമാരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ ദീനാർ റദിയുള്ള മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ പള്ളി പുനർനിർമ്മാണത്തിന് വിധേയമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പള്ളിയും ദേശവും മുമ്പ് അറക്കൽ രാജവംശത്തിന്റെ കീഴിലായിരുന്നു അത്രേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ അറബിക് ലിപിയിൽ സൂറത്ത് തൗബയിലെ വചനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് നാവികരും സഞ്ചാരികളും ജാതിയും മതവും നോക്കാതെ ഈ ഒരു പള്ളിയിലേക്ക് ചില വഴിപാടുകൾ നടത്താറുണ്ടായിരുന്നു അത്രേത്ത് മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിലും ഈ പള്ളിയെക്കുറിച്ച് പരാമർശമുണ്ട് ഈ പള്ളിയെക്കുറിച്ച് എഴുതിയ ഒരു ശിലാഫലകം ഇവിടെയാണ് സ്ഥാപിച്ചത് എന്നും അറിയാൻ കഴിഞ്ഞു അപ്പോ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് ഇൻഷാ അള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം